ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈശോയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും ഒരു നിസ്സഹായാവസ്ഥയുടെ പ്രകടനമായിരുന്നില്ല, അതൊരു സ്നേഹസമർപ്പണമായിരുന്നു. മനുഷ്യരക്ഷയെന്ന മഹാദൗത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി അവിടുത്തേക്ക് കൊടുക്കേണ്ടി വന്ന വിലയായിരുന്നു അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19:30 എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരിശിൽ തല ചായ്ച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ പ്രാണൻ വെടിയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ എല്ലാം പൂർത്തിയായി എന്നുള്ളതിന് തെറ്റലസ്തായി എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് കായിക മത്സരങ്ങളിൽ സമ്മാനർഹരായിട്ടുള്ളവർ വിജയപീഠത്തിൽ കയറി നിന്ന് നടത്തുന്ന വിജയാഹ്ലാദ പ്രകടനത്തിനാണ്. ഈശോയെ സംബന്ധിച്ചിടത്തോളം കുരിശായിരുന്നു അവിടുത്തെ വിജയപീഠം. ആ വിജയപീഠത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് നടത്തിയ വിജയാഹ്ലാദ പ്രകടനമായിരുന്നു എല്ലാം പൂർത്തിയായി എന്നത്. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നുവോ ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണം ഇതാ സംഭവിച്ചിരിക്കുന്നു. അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആത്മസംതൃപ്തിയുടെ നിമിഷം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശനുഭവങ്ങൾ, സഹനങ്ങൾ, അവ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി നാം കൊടുക്കുന്ന വിലയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ, അവ നിർവഹിക്കുന്നതിനുള്ള വില. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളുമെല്ലാം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ തന്നെ സ്വയം ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.